തിരുവനന്തപുരം മംഗയത്ത് മലവെള്ളപ്പാച്ചിലിൽ 10 പേർ ഒഴുക്കിൽപ്പെട്ട സംഭവത്തിൽ 6 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു. മംഗയം വാഴത്തോപ്പ് ഭാഗത്തുണ്ടായ അപകടത്തിൽ 8 പേരെ രക്ഷിച്ചിരുന്നു. കൂട്ടത്തിൽ കാണാതായ കുഞ്ഞിനും സ്ത്രീക്കും വേണ്ടി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. നെടുമങ്ങാട് നിന്നെത്തിയ ഇവർക്ക് നെടുമങ്ങാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നൽകി വരികയായിരുന്നു. 8 പേരെ രക്ഷിച്ചതിനു ശേഷം മംഗയം വെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട നസ്രിയയെ 1 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തുകയായിരുന്നു. കരക്കെത്തിച്ചപ്പോൾ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. തുടർന്ന് രക്ഷിച്ചെടുത്ത മറ്റുള്ളവർക്കൊപ്പം നെടുമങ്ങാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നസ്രിയ ഫാത്തിമ എന്ന 6 വയസ്സുകാരി മരണപ്പെടുകയായിരുന്നു. നസ്രിയയ്ക്കൊപ്പം കാണാതായ 33 വയസ്സുകാരി ഷാനിക്കായി തിരച്ചിൽ തുടരുകയാണ്. സെപ്റ്റംബർ 4 ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ 10 പേർ കുടുങ്ങിയത്. 3 കുടുംബത്തിലെ അംഗങ്ങളായ 10 പേർ പുഴയിൽ കുളിക്കുന്നതിനിടെ പൊടുന്നനെയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടാണ് അപകടം സംഭവിച്ചത്. 8 പേരെ കരക്കെത്തിച്ചെങ്കിലും നസ്രിയയും ഷാനിയും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയായിരുന്നു. നസ്രിയയുടെ മൃതദേഹം പാലോട് സർക്കാർ ആശുപത്രി മോർച്ചറിയിലോട്ട് മാറ്റി. ഇതുപോലുള്ള അധോലോക പൈസയും സാധാരണ പൈസ എന്ന് പറയുന്നത് ഇവിടെ ബ്ലാക്കും വൈറ്റ് തീർച്ചയായിട്ടും പറ്റില്ല. കാരണം അധോലോകം തരുന്ന പൈസ ഇന്ത്യൻ മണി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കള്ളപ്പണം. റെസ്പെക്ട് ഉണ്ടല്ലോ. പണം എന്ന് പറയുന്നത് വാട്ട് മണി ഡസ്. പണം എന്തു ചെയ്യുന്നു, എന്തിനൊക്കെ ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, അതൊന്നും ഇവിടെ വിഷയമേ അല്ല. എന്നെ സമീപിക്കുന്ന വ്യക്തികളോട് ഞാൻ എന്റെ ഫീസ് പറയുന്നു, അവർ തയ്യാറാണെങ്കിൽ കേസ് ഏൽപ്പിക്കും. അപ്പൊ ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ബേസിക്കലി അധോലോകം വളരുന്നതും വളർന്ന് പന്തലിക്കുന്നതും ഈ ബ്ലാക്ക് മണി വെച്ചിട്ടാണ്, അല്ലാതെ അവർ ടാക്സ് കൊടുത്തിട്ടുണ്ട്. അഭിഭാഷകൻ കുറ്റം ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ കൃത്യം ചെയ്തതിന് ശേഷം അതിൽ ഇടപെടുന്നു, നിയമോപദേശം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കുക, കറപ്പിക്കുക എന്നുള്ളതും ഒരു അഭിഭാഷകന്റെ ചുമതലയിൽപ്പെട്ടതല്ല. ഞാൻ അങ്ങയുടെ ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. പ്രതി എന്റെ അടുത്ത് വരും, ഞാനത് വാദി. പക്ഷെ ഈ പ്രതി എന്റെ അമ്മയെയോ പെങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ റേപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം സർ? പ്രൊഫഷണൽ എത്തിക്സ് താങ്കൾ ചോദിക്കുന്നത് അങ്ങനെയുള്ള കേസുകൾ അഡ്വക്കേറ്റ് ഈ ആളും ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. അവരുടെ പ്രൊഫഷണൽ എത്തിക്സിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പക്ഷേ അതിനോട് യോജിച്ചു പോകും. അല്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തിക്കൊണ്ട് നമുക്ക് ദുഃഖമായി ജീവിച്ചു. എന്റെ അടുത്തേക്ക് വരുന്ന ആദ്യത്തെ വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ചുമതലയാണ് വക്കീൽ എന്ന നിലയ്ക്ക് എന്നെ നിക്ഷിപ്തമാകുന്നത്. ആ ഇര എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ. കമന്റിങ് അപ്പം വാട്ട് ഇസ് ഫേറ്റ് ഓഫ് ദി കേസ്. താങ്കൾ പറയുന്ന രീതിയിൽ പാവപ്പെട്ട ആളുകളെ ഉപദ്രവിച്ച അല്ലെങ്കിൽ അവർ ഇരയാകുമ്പോൾ അവരെ രക്ഷിക്കാൻ വരേണ്ടത് സർക്കാരാണ്. അങ്ങനെ വരുന്ന സ്പോൺസർഷിപ്പിന് വേണ്ടി അഡ്വക്കേറ്റ് ആളുകൾ ഹാജരാകും എന്നുള്ളതല്ല.